ഹായ് ഫ്രണ്ട്സ്, മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു ഗെയിനോടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു. പക്ഷേ പിന്നീട് ഒരു സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും നല്ലൊരു സെല്ലിംഗ് പ്രഷർ ആയിരുന്നു നിഫ്റ്റിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. 10,701 മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം 10,827 വരെ ഹൈ പോയി, തുടർന്ന് 10,618 മാർക്കറ്റ് ക്ലോസ് ആവുകയും ചെയ്തു. വിപ്രോ, ഇൻഫി, എച്ച് സി എൽ, ടെക് മഹീന്ദ്ര, ടി സി എസ് ഇവരായിരുന്നു ടോപ്പ് ഗെയിനറായിട്ട് നിഫ്റ്റിയിൽ നിന്നിട്ടുണ്ടായിരുന്നത്. സെക്ടർ വൈസ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഐ ടി മാത്രമായിരുന്നു ടോപ്പ് ഗെയിനറായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ടിലേക്ക് നോക്കുമ്പോൾ ഒരു ഗ്യാപ്പ് ബോർഡോടെയുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു, ഒരു ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിനെയൊക്കെ ഫോളോ ചെയ്തുകൊണ്ട്. പിന്നീട് ഒരു നല്ലൊരു റൈസ് ആയിരുന്നു ഉച്ചവരെ ഉണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് ശേഷം നോക്കുകയാണെങ്കിൽ പിന്നീട് നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് ആയിരുന്നു ഇന്ത്യൻ നിഫ്റ്റിയിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ ഡെയിലി ചാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ബിയറിഷ് കാൻഡിലാണ് പ്ലോട്ട് ആയിരിക്കുന്നത്. ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ലൈക്ക് പാറ്റേൺ ആണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ബിയറിഷ് ട്രെൻഡാണ് മാർക്കറ്റിൽ ഇനിയും കാണിക്കുന്നത്. ഒരു ഇമീഡിയറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് 10,750 ആ ഒരു റേഞ്ചാണ് കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ 10,560 ആ ഒരു റേഞ്ചിൽ നമുക്കൊരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു 10,700 എനിക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 10,700 ഇതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് മുകളിലേക്ക് ഒരു ട്രെൻഡ് പ്രതീക്ഷിക്കാം. അതല്ല എങ്കിൽ ഇതിന് താഴേക്കുള്ള ഒരു കൺസോളിഡേഷനോ അല്ലെങ്കിൽ ഡൗണിനോടുള്ള സാധ്യതകളായിരിക്കും നമ്മൾക്കിനി മാർക്കറ്റിൽ നിലനിൽക്കുക. ഇനി നമ്മൾ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ യു എസ് മാർക്കറ്റ് ഇന്നലെ ഒരു പോസിറ്റീവ് മൂഡിലായിരുന്നു ഉണ്ടായിരുന്നത്. നാസ്ഡാക്ക് 97 പോയിൻറ്റ്സ് ഗെയിനോടുകൂടിയായിരുന്നു ഉണ്ടായത്. ഇന്നത്തെ യൂറോപ്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ എല്ലാം തന്നെ നല്ലൊരു ഗെയിനാണ് കാണിക്കുന്നത്. 2% അടുത്ത് മുകളിലൊക്കെയുള്ള ഒരു ഗെയിനാണ് എല്ലാ മാർക്കറ്റിലും നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വരുമ്പോൾ ഒരു മിക്സഡ് ട്രെൻഡാണ്. SGX Nifty ഇപ്പോൾ 56 പോയിൻറ്റ്സ് ഗെയിനോടുകൂടി ട്രേഡ് ആകുന്നു. ഗോൾഡിൻ്റെ പ്രൈസിൽ ഒരു ഡൗൺ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസിലൊരു മോഡസ്റ്റ് ആയിട്ടുള്ളൊരു ഗെയിനാണ് കാണിക്കുന്നത്. ഇനി കറൻസി നോക്കുമ്പോൾ രൂപയുടെ മൂല്യം ഡോളറിനെ അഗൈൻസ്റ്റ് ആയിട്ട് ചെറിയൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. 27 പൈസയുടെ ഒരു വർധനം ഉണ്ടായിട്ടുണ്ടായിരുന്നു. 75.15 ഇന്ന് രൂപയുടെ മൂല്യം ട്രേഡ് ഉണ്ടായത്. ഇനി ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ടിവിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ FIIൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെയും ഇന്നും തുടർച്ചയായിട്ടൊരു സെല്ലിംഗ് ആണ് കാണുന്നത്. ഇന്ന് 221 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോൾ ആണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുമ്പോൾ നമ്മൾ തുടർച്ചയായിട്ടുള്ളൊരു വിത്ഡ്രോൾ ആണ് അവരുടെ ഭാഗത്ത് നിന്ന് കാണുന്നത്. ഇന്നലെ 699 കോടിയുടെ ഒരു നെറ്റ് വിത്ഡ്രോൾ ആണ് ക്യാഷ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്ക് അപ്ഡേറ്റുകളിലേക്ക് വരുമ്പോൾ ഒബ്രായ റിയാലിറ്റിയുടെ ഒരു Q1 റിസൾട്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നെറ്റ് പ്രോഫിറ്റിൽ 81.5% ഡിക്ലൈനും റവന്യൂവിൽ 80.4% ഡിക്ലൈനുമാണ് അവർ ഈ Q1 റിപ്പോർട്ട് ചെയ്തത്. പ്രധാനമായിട്ടും കൊറോണയുടെയും ലോക്ക്ഡൗണിൻ്റെയും ഒരു ഇമ്പാക്റ്റാണ് ഇതിന് പ്രധാന കാരണമായിട്ട് നിലനിന്നത്. അതുമാത്രമല്ല, ഇവരേകദേശം 2,000 കോടി രൂപ ഇക്വിറ്റി സെയിൽസ് വഴിയായിട്ട് റേസ് ചെയ്യാനുള്ളൊരു അപ്രൂവൽ ബോർഡിൻ്റെ ഭാഗത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഭാരത് ഇലക്ട്രോണിക്സിനെ സംബന്ധിച്ചിടത്തോളം അവർ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയോ ആയിട്ട് ഒരു MOU സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രധാനമായിട്ടും എയർപോർട്ട് ബിസിനസ്സിലൊക്കെയുള്ള പുതിയ ഓപ്പർച്യൂണിറ്റികൾ കണ്ടെത്താനുള്ള ഒരു കൊളാബറേഷന് വേണ്ടിയിട്ടാണ് ഈ ഒരു MOU സൈനിങ് നടന്നത്. അടുത്തായിട്ട് റൊസാരി ബയോടെക്കിൻ്റെ IPO ഇഷ്യൂ ഇന്ന് ക്ലോസ് ആവുകയായിരുന്നു. അപ്പോൾ ലേറ്റസ്റ്റായിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം അവർ മുമ്പോട്ട് വെച്ചതിൻ്റെ 3.5 മടങ്ങ് ടൈംസാണ് സബ്സ്ക്രിപ്ഷൻ വന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു എക്സ്പെക്റ്റഡിനെക്കാട്ടിലും നല്ലൊരു റെസ്പോൺസ് ആയിരുന്നു മാർക്കറ്റിൽ നിന്ന് അവർക്ക് ലഭിച്ചത്. അടുത്തായിട്ട് ഇന്ന് റിലയൻസിൻ്റെ ആനുവൽ ജനറൽ മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പായിട്ട് നോക്കുകയാണെങ്കിൽ റിലയൻസ് ഒരു നല്ലൊരു പോസിറ്റീവ് ട്രെൻഡായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നലെ കണ്ട് നമ്മൾ കണ്ട ന്യൂസ് ആയിരുന്നു ഗൂഗിള് JIO ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഇന്ന് അവർ അതിനുള്ളൊരു കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ട് റിലയൻസിൻ്റെ ഭാഗത്തുനിന്ന്. ഏകദേശം 7.7% സ്റ്റേക്ക് അവർ JIO പ്ലാറ്റ്ഫോമിൽ ഗൂഗിൾ അക്വയർ ചെയ്യുന്നു എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 33,737 കോടിയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് വന്നതോടുകൂടി റിലയൻസ് പ്ലാറ്റ്ഫോമിൽ ഇപ്പം 13 ഇൻവെസ്റ്റേഴ്സാണ് വന്നിരിക്കുന്നത്. ഇതുമാത്രമല്ല, ഈ ഒരു ഗൂഗിൾ JIO പാർട്ട്ണർഷിപ്പിൽ നോക്കുമ്പോൾ അവർ ആൻഡ്രോയിഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റമൊക്കെ പുതിയതായിട്ട് കൊണ്ടുവരാൻ പോകുന്നു. പിന്നെ ഇന്നത്തെ ഒരു ജനറൽ മീറ്റിങ്ങിലെല്ലാം തന്നെ നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ടും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അവർ പുതിയ പുതിയ ഇന്നോവേഷൻസ് ആയിട്ട് വരാൻ പോകുന്നു എന്നാണ് കാണിക്കുന്നത്. ഒരു വീഡിയോ കോൺഫറൻസിങ് സൊല്യൂഷൻസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ കൊണ്ടുവരാൻ പോകുന്നു. അപ്പോൾ ഇത് ഇന്ന് മുകേഷ് അംബാനി കൊടുത്ത അപ്ഡേറ്റുകളിൽ അവരുടെ ആ ഒരു ക്യാപിറ്റൽ റേസിനുള്ള ടാർഗറ്റുകളെല്ലാം ഇന്നത്തോടുകൂടി കംപ്ലീറ്റ് ആയി എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അവർ ആരോംകോയുമായിട്ടുള്ള ആ ഒരു കെമിക്കൽ അതുപോലെ തന്നെ ഓയിൽ സെക്ടറിലുള്ള ഡീല്, അത് അവരുടെ ഒരു ടൈം ലൈൻ ഫിക്സ് ചെയ്തതനുസരിച്ച് പ്രോഗ്രസ് ആയിട്ടില്ല, അത് ഡിലേഡ് ആണ്. അത് ഇപ്പോൾ ആ ഒരു ആരോംകോയുമായിട്ടുള്ള ഒരു ലോങ് ടൈം പാർട്ട്ണർഷിപ്പിനുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇൻവെസ്റ്റേഴ്സിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ന്യൂസ് അല്ല ഇതിൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ജനറൽ മീറ്റിംഗ് നടന്നതോടുകൂടി നടന്നതിന് ശേഷം നോക്കുകയാണെങ്കിൽ പിന്നീട് റിലയൻസിൻ്റെ സ്റ്റോക്കുകൾ നല്ലൊരു രീതിയിൽ ഡൗണിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു മീറ്റിംഗിൻ്റെ അപ്ഡേറ്റുകളെല്ലാം ഇൻവെസ്റ്റേഴ്സിനെ അത്രയ്ക്ക് എക്സൈറ്റ് ചെയ്തിട്ടില്ല എന്ന് വേണം കാണാനായിട്ട്.
ഇനി ടൈറ്റാനിൽ നിന്ന് വന്ന അപ്ഡേറ്റ് ആനുവൽ റിപ്പോർട്ടിൽ നിന്ന് കൊടുത്ത അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ അവരുടെ ഹൈ വാല്യൂ ഡയമണ്ട് ജ്വല്ലറി സെഗ്മെൻറ്റിൽ ഈ ഫിനാൻഷ്യൽ 21-ലെ ബിസിനസ്സും അതുപോലെ തന്നെ സെയിൽസ് എല്ലാം തന്നെ ഡൗൺ ആയിരിക്കാനാണ് സാധ്യതകളെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രധാന കാരണം ഇപ്പോൾ ഒരു കൊറോണയുടെ ഇമ്പാക്റ്റും അതുപോലെ തന്നെ ലോക്ക്ഡൗൺ റെസ്ട്രിക്ഷൻസൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സ് ഒന്നും അങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ അതിനൊക്കെ ഒരു എല്ലാവരും ഭയപ്പെടുന്നു എന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിലെല്ലാം ബിസിനസ് ഡൗൺ ആയിരിക്കും ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ. അതുമാത്രമല്ല ഇനി ഈ ഒരു വർഷം കമ്പനി പ്രധാനമായിട്ടും ക്യാഷ് ഫ്ലോയിലും അതുപോലെ തന്നെ സ്പെൻഡുകളൊക്കെ ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ അവരുടെ ഒരു അപ്ഡേറ്റുകൾ നോക്കുമ്പോൾ കൂടുതലായിട്ടും ഒരു ജോബ് കൂടുതൽ ജോബ് ലോസുകളോ അല്ലെങ്കിൽ സാലറി ഹൈക്ക് കട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ സാലറി കട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഡിസിഷൻസിലേക്ക് അവർ പോകും എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എവരിഡേ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ചിടത്തോളം ബർമൻ ഫാമിലി ഏകദേശം 61.68 ലക്ഷം ഷെയർസ് അക്വയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല അയർലാൻഡ് എഫ് എസ് ഫിനാൻഷ്യൽ സർവീസ് 7.08% സ്റ്റേക്കും അതുപോലെ തന്നെ വിസ്ട്ര ITCL അവരേകദേശം 12.19 ലക്ഷം ഷെയർസും അവർ സെല്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബർമൻ ഫാമിലിയുടെ ഈ ഒരു അക്വസിഷനോടുകൂടി ഏകദേശം അവർ 19% സ്റ്റേക്കാണ് ഇപ്പം എവരിഡേ ഇൻഡസ്ട്രീസിൽ ഹോൾഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സ്റ്റീൽ സ്ട്രിപ്സ് വീൽസ്, ഇവർക്ക് പിന്നെയും ഒരു ഓർഡർ കിട്ടിയതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു യു എസിൽ നിന്നിട്ട്. ഏകദേശം 8200 സ്റ്റീൽ വീൽസിൻ്റെ ഒരു ഓർഡറാണെന്നാണ് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാഡില ഹെൽത്ത് കെയർ, നമ്മൾ ഇതിനുമുമ്പ് കണ്ട ന്യൂസ് ആയിരുന്നു അവരുടെ ആ ഒരു കൊറോണയ്ക്ക് അഗേൻസ്റ്റ് ആയിട്ടുള്ള വാക്സിൻ സൈക്കോവ് ഡി. അപ്പോൾ അതിൻ്റെ ക്ലിനിക്കൽ ട്രയൽസ് എല്ലാം കഴിഞ്ഞു. ഇപ്പം ഹ്യൂമൻ ക്ലിനിക്കൽ ട്രയൽസിനുള്ള അവരിന്ന് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഹ്യൂമൻ ഡോസിങ് ഇന്ന് അവർ നടത്താൻ പോകുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ടുകളൊക്കെ നിങ്ങളൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ കൂടുതൽ നമുക്ക് പ്രതീക്ഷകൾ നൽകുന്ന റിസൾട്ടുകളാണെങ്കിൽ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇൻഫോസിസിൻ്റെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ 11.5% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിലുണ്ടായിരിക്കുന്നത്. കൺസോളിഡേറ്റഡ് റവന്യൂവിൽ നോക്കുമ്പോഴും 8.5% വർധനവ് ഉണ്ടായതായിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നോക്കുമ്പോൾ ഇതും നല്ലൊരു റിസൾട്ടായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോക്കിനെ ഒന്ന് ട്രാക്ക് ചെയ്യുക. ഇനി ഫെഡറൽ ബാങ്കിൻ്റെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലെ 12% വർധനവും നെറ്റ് പ്രോഫിറ്റിൽ 4% വർധനവും ഉണ്ടായതായിട്ട് അവർ പറയുന്നു. ഗ്രോസ് എൻ പി എല്ലിൽ ചെറിയൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. 2.84%ൽ നിന്ന് 2.96% ആയിട്ട് ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. നെറ്റ് എൻ പി എല്ലിലേക്ക് വരുമ്പോൾ ഒരു കുറവുണ്ടായിട്ടുണ്ട്, നേരിയ കുറവ്. 1.31%ൽ നിന്ന് 1.22%ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. ഇനി ബന്ധൻ ബാങ്കിൻ്റെ Q1 റിസൾട്ട്സ് നോക്കുമ്പോൾ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 15% വർധനവ് ഉണ്ടായതായിട്ട് പറയുന്നു. എന്നിരുന്നാലും നെറ്റ് പ്രോഫിറ്റിൽ 32% ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രോസ് എൻ പി എല്ലും നെറ്റ് എൻ പി എല്ലും ഒരു നേരിയ കുറവ് വന്നതായിട്ടും അവർ പറയുന്നു. അടുത്തതായിട്ട് വിപ്രോയുടെ ഏണിങ്സ് റിലീസ്, ഇത് നോക്കുമ്പോൾ ഇന്ന് നല്ലൊരു പെർഫോമിംഗ് സ്റ്റോക്ക് ആയിരുന്നു Nifty 50. പ്രധാനമായിട്ടും ഇവരുടെ ഒരു റിസൾട്ട്സ് ആയിരുന്നു കാരണമായിട്ട് നിന്നത്. അതിൽ നോക്കുമ്പോൾ റവന്യൂവിൽ 5.3% ഡിക്ലൈൻ ആണ് ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും നെറ്റ് പ്രോഫിറ്റിലും എബിറ്റിലും 2.8% 1.3% വീതം വർധനവ് ഉണ്ടായതായിട്ട് അവർ പറയുന്നു. അതുമാത്രമല്ല ഇവർ ബ്രസീലിലുള്ള IT സൊല്യൂഷൻ പ്രൊവൈഡർ, അതിനെ അവരെ അത് ആ ഒരു കമ്പനി ഏകദേശം $2.4 million ഒരു അക്വിസിഷനായിട്ട് അവർ അക്വയർ ചെയ്യുന്നു എന്ന രീതിയിൽ അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല ബ്രോക്കറേജ് ഫേം സിറ്റി ഇതിൻ്റെ ഒരു റേറ്റിംഗ് അതുപോലെ തന്നെ ടാർഗറ്റ് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 230-ൽ നിന്ന് 260 കൊടുത്തത്. ഇന്ന് നോക്കുകയാണെങ്കിൽ അത് ആ ഒരു ടാർഗറ്റ് അത് റീച്ച് ചെയ്ത് അത് ക്രോസ് ചെയ്ത് പോയി എന്ന് വേണം കാണാനായിട്ട്. അപ്പോൾ ഇതൊരു ഇനി ഇത് ഈ ഒരു ടാർഗറ്റ് ഇനി ഇത് ഇൻവാലിഡ് ആയിരിക്കും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് ട്രാക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡെൽറ്റ കോർപ്പിൻ്റെ ഏണിങ്സ് റിലീസ് നോക്കുമ്പോൾ 74.1% ഡിക്ലൈൻ ആണ് റവന്യൂവിൽ ഉണ്ടായിരിക്കുന്നത്. ഈ Q1-ൽ 28.2 കോടിയുടെ നെറ്റ് ലോസ് ആണ് ഈ ക്വാർട്ടറിൽ കൊടുത്തത്. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 42.5 കോടിയുടെ നെറ്റ് പ്രോഫിറ്റ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ഇത് ഇവരുടെ ഗെയിമിംഗ് അതുപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി ഓപ്പറേഷൻസിൽ 0 revenue ആണ് ഈ ഒരു ക്വാർട്ടറിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ ഒരു ലോക്ക്ഡൗണിൻ്റെ അതുപോലെ തന്നെ ട്രാവൽ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നതാണ് പ്രധാന കാരണമായിട്ടും അവരെടുത്ത് കാണിക്കുന്നത്. എന്നിരുന്നാലും ഇവരുടെ ആ ഒരു ഓൺലൈൻ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ റവന്യൂവിൽ നല്ലൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 60% ഗ്രോത്ത് ആണ് അവർ റിപ്പോർട്ട് ചെയ്തത്. ഇനി ഇൻഫോസിസിനെ സംബന്ധിച്ചുള്ള വേറൊരു ഗുഡ് ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാൻഗാർഡുമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും അവരുടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു രീതിയിലുള്ളൊരു പാർട്ണർഷിപ്പാണ് അവർ ഉദ്ദേശിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതും ഇൻഫോസിസിന് എന്നൊരു പോസിറ്റീവ് ന്യൂസ് ആയിരുന്നു. ഇനി മാരുതി സുസുക്കിയിലേക്ക് വരുമ്പോൾ അവർ 1.34 lakh യൂണിറ്റ്സ് വാഗണറും അതേപോലെ തന്നെ ബെലനോ മോഡലിനെ റീകോൾ ചെയ്യാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നു. പ്രധാനമായിട്ടും ഒരു ഫ്യൂൾ പമ്പിലുള്ളൊരു ഇഷ്യൂ ഉണ്ടായി, അതുകൊണ്ട് തന്നെ ഈ ഒരു മോഡലുകളെല്ലാം തിരിച്ച് വിളിക്കാൻ പോകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നോക്കുമ്പോൾ 2018 നവംബർ 15 2019 ഒക്ടോബർ 15 ഇടയിൽ നിർമ്മിച്ച വാഗണറിൻ്റെ  56,663 യൂണിറ്റുകളും ആണ് റീകോൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ബെലോനയിലേക്ക് വരുമ്പോൾ 2019 ജനുവരി 8 അതുപോലെ തന്നെ നവംബർ 4, 2019 ഇതിന് രണ്ടിനും ഇടയ്ക്ക് നിർമ്മിച്ച 78,222 യൂണിറ്റിൻ്റെ ബെലേനോ ഇത്രയും ബെലോനയും അവർ റീകോൾ ചെയ്യാൻ പോകുന്നു ഈ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യാനായിട്ട്.
ഈ പാർട്ടുകളെല്ലാം തന്നെ റീപ്ലേ അവർ ഫ്രീ ആയിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കും എന്ന രീതിയിലാണ് അപ്ഡേറ്റുകളിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ. അപ്പോൾ നമ്മൾ നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു ഡൗൺ സൈഡിലേക്കുള്ളൊരു ട്രെൻഡാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു നിഫ്റ്റി ഇനി ഒരു 10,700 മുകളിലേക്ക് പോകാത്ത പക്ഷം നമുക്കൊരു വീക്കായിട്ടുള്ളൊരു ട്രേഡിംഗ് ആയിരിക്കും കഴിഞ്ഞ വരുന്ന ദിവസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യാൻ ചാൻസുകൾ. അതുപോലെ തന്നെ നിങ്ങൾ ഗ്ലോബൽ ട്രെൻഡുകളും കൊറോണയെ സംബന്ധിച്ചിടത്തുള്ള അപ്ഡേറ്റുകളൊക്കെ ഒന്ന് ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാനൊക്കെ ആയിട്ട് തയ്യാറായിട്ട് നിന്നുകൊള്ളുക. അപ്പോൾ നമുക്ക് പുതിയ പുതിയ അപ്ഡേറ്റുകളായിട്ട് വീണ്ടും കാണാം. അതൊരു ദിസ് ടോണി സൈനിങ് ഓഫ്.